ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി കുട്ടികളുടെ വേദി ഒരുക്കുന്ന ന്യൂസ് അറ്റ് കുട്ടി വ്യൂസിന്റെ 29-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയ അറിവുകളും വാർത്തകളും ചേർത്തു വച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കേട്ടോളൂ ഞങ്ങൾ കുട്ടികൾ തിരഞ്ഞെടുത്ത വാർത്തകൾ. ഓൺലൈൻ പഠന കാലത്തിനിടയ്ക്ക് ഒരു ഡിസംബർ വെക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2021 ഇതപ്പടി വാതിക്കൽ എത്തി നിൽക്കുന്നു. എന്താവണം നമുക്ക് പുതിയ വർഷം? നല്ല സങ്കല്പങ്ങൾ, നല്ല സ്വപ്നങ്ങൾ, നല്ല ആശയങ്ങൾ ന്യൂസ് അറ്റ് കുട്ടി വ്യൂസിനൊപ്പം പങ്കുവയ്ക്കൂ. 2021 നമ്മൾ കുട്ടികൾ ഒരുക്കുന്ന ഏറ്റവും നല്ല സന്ദേശം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് ലൈബ്രറി ക്രിയേറ്റീവ് ഹോമിൽ നടത്താൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആലോചിച്ചു തുടങ്ങിക്കോളൂ. ഞാൻ ഫാത്തിമത്തുൽ സന, നമ്മുടെ വളപട്ടണം ഗ്രാമപഞ്ചായത്തിലെ പുതിയ 13 ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്നലെ December 21 രാവിലെ 10 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം ഭരണാധികാരിയായ കൃഷിവകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മിനി പി ജോൺ ഏറ്റവും പ്രായം കൂടിയ അംഗത്തിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വി കെ ലളിതാദേവി ടീച്ചറായിരുന്നു ഏറ്റവും മുതിർന്ന അംഗം. തുടർന്ന് ബാക്കി 12 പേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മുതിർന്ന അംഗമാണ്. ഇനി December 30 ഭരണസമിതിയുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കും. പുതിയ വർഷത്തിൽ പുതിയ ഭരണസമിതി റെഡി. എല്ലാവർക്കും ന്യൂസ് അറ്റ് കുട്ടി വ്യൂസിന്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഞാൻ ഫാത്തിമത്തു സന. കോവിഡ് പുതിയ ഭീഷണി സൃഷ്ടിക്കുന്ന കാര്യം കൂട്ടുകാർ അറിയുന്നുണ്ടാകും. ബ്രിട്ടനിൽ കോവിഡ് വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിരിക്കുന്നു. വൈറസുകൾക്ക് ഉണ്ടാകുന്ന ജനിതക മാറ്റത്തെ പറ്റി കൂട്ടുകാരിൽ പലരും പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ കോവിഡ് വൈറസ് VUI 2020/12/01 എന്ന് പേരിട്ട വകഭേദമായി മാറിയിരിക്കുന്നു. മറ്റാളുകളിലേക്ക് പടരാനുള്ള ശേഷി ഇതോടെ 70%-ത്തിലധികം ഈ വൈറസുകൾക്ക് വർദ്ധിച്ചിരിക്കുന്നു. അത് വലിയ കുഴപ്പമായിട്ടുണ്ട്. ബ്രിട്ടനിലേക്ക് ഉള്ള വിമാന സർവീസുകൾ ഒരുപാട് രാജ്യങ്ങൾ നിർത്തിവെച്ച് കഴിഞ്ഞു. ഇന്ത്യ 31 December ബ്രിട്ടനിലേക്ക് വിമാന സർവീസുകൾ നിർത്തിവെച്ചു. നമ്മൾ ഓരോരുത്തരും കൂടുതൽ ജാഗ്രതയോടെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ് ഈ സംഭവങ്ങൾ തീർച്ചയായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ലുബൈബ മഹറൂഫ്. അങ്ങനെ December 21 ആകാശവിസ്മയത്തെ ലോകം സാക്ഷിയായി. വ്യാഴവും ശനിയും ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ ഗോളം പോലെ ആകാശത്ത് കാണപ്പെട്ടു. തിങ്കളാഴ്ച സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെയാണ് ഈ കൗതുകകരമായ ദൃശ്യം സംഭവിച്ചത്. ഇരു ഗ്രഹങ്ങളും ചേർന്ന് നിൽക്കുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും സത്യത്തിൽ അവർ തമ്മിൽ 79.5 കോടി കിലോമീറ്റർ ദൂരത്തിലാണുള്ളത്. 1623 ജൂലൈ 23 ശേഷം ഇരു ഗ്രഹങ്ങളും ഇത്രയും അടുത്തെത്തുന്നത് ആദ്യമായാണ്. ഇനി 2080 ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളിലും ഇത്രത്തോളമില്ലെങ്കിലും ഈ കാഴ്ച നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മാനത്ത് സന്ധ്യ കഴിഞ്ഞ് കാണാൻ കഴിയും കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ കണ്ണുകൾ ആകാശത്തേക്ക് തുറന്നു വെച്ചാൽ എന്തൊക്കെ രസകരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്? കൂട്ടുകാരെ, ഞാൻ ശ്രീലക്ഷ്മിയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഷിഗെല്ലാ രോഗം പടരുന്ന വാർത്ത കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. ബാക്ടീരിയ പടർത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വിശദീകരിക്കുകയാണ് വളപട്ടണം ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകാന്ത് സാർ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഞാൻ ശ്രീകാന്ത്, വളപട്ടണം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇന്നിവിടെ വന്നത് നിങ്ങൾക്ക് ഷിഗെല്ല രോഗത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. പ്രതിരോധ മാർഗങ്ങൾ നാം അറിഞ്ഞിരിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതാണല്ലോ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുമ്പും മലവിസർജ്ജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വ്യക്തിശുചിത്വം പാലിക്കുക.
തുറസ്സായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങളുടെ ഡയപ്പറുകൾ ശരിയായ വിധം സംസ്കരിക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആഹാരം പാകം ചെയ്യാതിരിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയായ രീതിയിൽ മൂടി വയ്ക്കുക. വയറിളക്കമുള്ള കുട്ടികളെ മറ്റുള്ളവരുമായി ഇടപെടുത്താതിരിക്കുക. കക്കൂസും കുളിമുറിയും അണുനശീകരണം നടത്തുക. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. രോഗലക്ഷണമുള്ളവർ ORS ലായനി, ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുക വഴി ഷിഗല്ല രോഗത്തിൽ നിന്നും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഏത് സാഹചര്യങ്ങളിലും സംശയങ്ങളിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിലും അടുത്തുതന്നെയുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുകയും വൈദ്യസഹായം തേടേണ്ടതുമാണ്. താങ്ക് യു. കൂട്ടുകാരെ, ശ്രീകാന്ത് സാർ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. നമ്മുടെ നാടിൻ്റെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. നാടിൻ്റെ ശുചിത്വത്തിനും ആരോഗ്യത്തിനും നമ്മൾ കുട്ടികൾ മുന്നിട്ടിറങ്ങുക തന്നെ വേണം. ഞാൻ അമൻ അൽബിനോയ്. ഒറ്റനോട്ടത്തിൽ ഓർത്തിരിക്കേണ്ട വാർത്തകൾ കേട്ടോളൂ. UNDP തയ്യാറാക്കിയ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യക്ക് 131 സ്ഥാനം. 1st നോർവേയാണ് കേട്ടോ. ഇന്ന് December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. 1887 ഇതേ ദിവസമാണ് ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത്. 2020 മദർ തെരേസ പുരസ്കാരം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർക്ക്. ONV അവാർഡ് 2020 പ്രശസ്ത എഴുത്തുകാരി M ലീലാവതിക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ വിസ്നയാണ്. അംബുജം കടമ്പൂരിൻ്റെ മാളവികയുടെ മയിൽപ്പീലികൾ എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മാളവിക എന്ന കൊച്ചു പെൺകുട്ടിയും ഒരു മയിൽ കുടുംബവുമായുള്ള ആത്മബന്ധമാണ് ഈ കഥയിലുള്ളത്. പ്രകൃതി സ്നേഹിയായ മാളവിക ചുറ്റുപാടുമുള്ള ജീവികളെ നിരീക്ഷിച്ച് അതിനെപ്പറ്റി ഡയറിയിൽ എഴുതി വയ്ക്കും. എന്നിട്ട് അത് ക്ലാസ്സിൽ അവതരിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം അവൾ ഉറുമ്പിനെ നിരീക്ഷിക്കാൻ പോയപ്പോൾ അവിടെ ഒരു മയിൽ വന്നെത്തി. അവൾ അതിശയത്തോടെ ആ മയിലിനെ നോക്കിയപ്പോൾ ആ മയിൽ കുറ്റിക്കാട്ടിലേക്ക് ഓടിപ്പോയി. പിന്നീട് എല്ലാ ദിവസവും അവൾ മയിലിനെ കാണാൻ പോകും. അവളും മയിലും കൂട്ടുകാരാവുകയും മയിലിനോട് അവൾ സംസാരിക്കുകയും ചെയ്യുന്നു. അത് പറഞ്ഞപ്പോൾ കൂട്ടുകാരും വീട്ടുകാരും വിശ്വസിച്ചില്ല. മനുഷ്യൻ പ്രകൃതിയിൽ നിലനിൽക്കുന്നത് മറ്റു ജീവജാലങ്ങൾ കൂടി ഉള്ളതിനാലാണെന്നും അവർക്കും നമുക്കും തുല്യ നീതിയും അവകാശങ്ങളും ഉണ്ടെന്നും ഈ കഥയിൽ പറയുന്നു. മാളവികയുടെയും അവളുടെ മയിലുകളുടെയും സ്നേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ഈ കഥ എല്ലാവരും വായിക്കണേ. ഇതോടെ ന്യൂസ് അറ്റ് കുട്ടി വ്യൂസിൻ്റെ 29 എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീണ്ടും രസകരമായ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ഇത് ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ്. ഞങ്ങൾ കുട്ടികളുടെ വാർത്ത.